തലശ്ശേരി എസ്ഐയെ കാണാനില്ല എന്ന പരാതിയിൽ അന്വേഷണം ഊർജിതം. രണ്ട് ദിവസം മുൻപാണ് സംഭവം നടന്നത് എന്നാണ് വാർത്തകൾ. തലശ്ശേരി എസ്ഐ കോളയാട് സ്വദേശി ലിഗേഷിനെ ഇതുവരെ കണ്ടെത്താനായില്ല എന്നാണ് വിവരങ്ങൾ. തിങ്കളാഴ്ച രാവിലെയാണ് എസ്ഐയെ കാണാതായത്. രാവിലെ 7 മണിവരെ അദ്ദേഹം മൊബൈൽ ഫോണിൽ സ്റ്റേഷനിലുള്ളവരുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് യാതൊരു വിളിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സഹപ്രവർത്തകർ അദ്ദേഹം താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് അദ്ദേഹത്തെ കാണാനില്ല എന്ന് വ്യക്തമായത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് എന്ന് പറയുന്നു. എന്നാൽ ക്വാർട്ടേഴ്സിൽ നിന്ന് ബാഗും പണവും കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ ജോലി ചെയ്ത എസ്ഐ ക്വാർട്ടേഴ്സിൽ മറ്റൊരു എസ്ഐക്കൊപ്പമായിരുന്നു താമസം. ഇയാളുടെ ഭാര്യ LLB വിദ്യാർത്ഥിനിയാണ്. ഭാര്യ പരാതി കൊടുത്തു. ഭാര്യയുടെ പരാതിയിൽ തലശ്ശേരി പോലീസ് കേസെടുക്കുകയായിരുന്നു. എന്താണ് വിഷയം എന്നറിയില്ല. ഭാര്യയ്ക്ക് ഒരു കുറിപ്പ് എഴുതി വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അത് സംശയമാണ്, അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇനിയും അറിയാനായിട്ടില്ല. ഈ വിഷയം എത്രത്തോളം ശരിയാണ് എന്നറിയാൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴാണ് അവിടെ വിചിത്രമായ ചില രംഗങ്ങളാണ് അരങ്ങേറിയത്. സാർ, തലശ്ശേരി എസ്ഐയെ കാണാനില്ല എന്ന ഒരു പരാതി ഉണ്ട് എന്നൊരു വാർത്ത കേട്ടു. അത് ശരിയാണ്? ആരാണ് സംസാരിക്കുന്നത്? കർമാന്യൂസ് എന്നാണ്. കർമാന്യൂസ്. ഹലോ, ഹലോ സാർ, ആദ്യം ഞാൻ പറഞ്ഞ അത്രയും കേട്ടില്ലേ, പിന്നീട് ബാക്കിയൊന്നും കേട്ടില്ല. ഹലോ, കംപ്ലൈന്റ്? അതാണ് സാർ, പിന്നൊന്നും കേൾക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ഹലോ കേൾക്കാമോ, ഇന്നിടത്തുനിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഒരു വാർത്ത കേട്ടല്ലോ, ശരിയാണോ എന്ന് ചോദിക്കുന്നത് വരെ അവിടെ നിന്ന് ഫോൺ എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് കാര്യങ്ങളൊക്കെ കേൾക്കാം. അത് കഴിഞ്ഞ് വിഷയത്തിലേക്ക് വരുമ്പോൾ, അതായത് തലശ്ശേരി എസ്ഐയെ കാണാനില്ല എന്ന ഒരു വാർത്ത കേട്ടല്ലോ, അത് ശരിയാണോ എന്ന് കേൾക്കുമ്പോഴേക്കും അദ്ദേഹം നമ്മുടെ ചില ചലച്ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ കമ്പിളിപ്പുതപ്പ് എന്ന സ്റ്റൈലിലേക്ക് സംസാരം മാറ്റുകയും പിന്നീട് ഫോൺ കേൾക്കുന്നില്ല എന്നും അടുത്തുള്ള ആരോടോ ഈ ഫോൺ കംപ്ലൈന്റ് ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ലഭിച്ചത്. പക്ഷേ ഞങ്ങൾ വിടാൻ തയ്യാറായില്ല, ഞങ്ങൾ വീണ്ടും വിളിച്ചു. ഇപ്പൊ കേക്കാം? ഫോൺ കംപ്ലൈന്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുള്ളൂ. ആയിക്കോട്ടെ, അത് നടന്നിട്ട് എത്ര ദിവസം ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? സത്യമാണല്ലേ സാറേ? ആ, അതെ, സത്യമാണ്. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് രണ്ടു ദിവസമായല്ലോ നിങ്ങൾ ഇപ്പോഴാണോ അറിഞ്ഞത് എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം ലഭിച്ചത്. സംഭവം സത്യമാണ് എന്ന് അവരും സമ്മതിച്ചിട്ടുണ്ട്. എന്താണ് ഇതിനു പിന്നിലെ ദുരൂഹത എന്ന്, എന്താണ് ഇതിനു പിന്നിലെ കാരണം എന്നറിയില്ല. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നറിയില്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്നുകൂടി ഇത്തരത്തിലൊരു പ്രതികരണം വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിലെ സഹപ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ളതാണോ എന്ന ഒരു സംശയവും ഉയരുന്നുണ്ട്. എന്തായാലും എസ്ഐ ലിഗേഷിനെ പറ്റി ഇപ്പോഴും തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എവിടെ പോയി എന്നറിയില്ല. മറ്റു കുടുംബ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അറിവില്ല എന്ന് തന്നെയാണ് സഹപ്രവർത്തകർ പറയുന്നത്. ശരിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെ പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യുകയും അതുപോലെ പുറപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നത് ചിലപ്പോഴെങ്കിലും സംഭവിക്കാറുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. അതിൽ അവരുടെ ജോലി സമ്മർദ്ദമാണ് കാരണം എന്നാണ് ഒരു പരിധിവരെ പറഞ്ഞു കേൾക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആത്മഹത്യ ചെയ്യപ്പെട്ട പല പോലീസുകാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് തങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തന്നെയല്ല, ആത്മഹത്യകൾ കൂടുന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം ഇത് തന്നെയാണെന്ന് പലപ്പോഴും ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ളവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ അത്തരത്തിൽ എന്തെങ്കിലുമുള്ള ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള എന്തെങ്കിലും ഇടപെടലുകളാണോ ഇതിന്റെ പിന്നിൽ, അതുകൊണ്ടാണോ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ തരാൻ മടിക്കുന്നത് എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. എന്തായാലും ഭാര്യയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എസ്ഐയെ കാണാതായിട്ട് രണ്ട് ദിവസങ്ങളായിട്ടും ഇദ്ദേഹം എവിടെ പോയെന്നോ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നോ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.